സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ. രഹസ്യമൊഴിക്ക് മുൻപ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായത്. മകളുടെ ബിസിനസ്സിന് മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്ന് സ്വപ്ന പറയുന്നു. 2017 സെപ്റ്റംബറിൽ ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ ക്ലിഫ് ഹൌസിൽ ചർച്ച നടത്തി. ചർച്ചയിൽ എം ശിവശങ്കറും നളിനി നെറ്റോയും പങ്കെടുത്തുവെന്നും സത്യവാങ്മൂലത്തിൽ ബിരിയാണി ചെമ്പിന്റെ വിവരങ്ങൾ താനും ശിവശങ്കറും തമ്മിലുള്ള ചാറ്റിലുണ്ട്. നേരത്തെ കോടതിയിൽ സമർപ്പിച്ച ഫോണിൽ ഈ ചാറ്റുകളുണ്ട്. എല്ലാ കസ്റ്റംസിനെ അറിയിച്ചിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെന്നും സ്വപ്നയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങളുമായി സുബൈ വിശ്വനാഥനും ടി ജി സജിത്തും ചേരുന്നു. സൈറ്റിലേക്ക് ഗുരുതര ആരോപണമാണ് സജിത്ത് പുറത്തു വന്നിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട്. പ്രതിഷേധം വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ആളിക്കത്താൻ അല്ലേ സാധ്യത. വിവരങ്ങൾ തീർച്ചയായും സർക്കാരിന് മുന്നിൽ പുതിയ വെല്ലുവിളിയാവുകയാണ് സ്വപ്നയുടെ സത്യവാങ്മൂലത്തിന്റെ പുറത്തു വന്ന വിശദാംശങ്ങൾ. നേരത്തെ നൽകിയ രഹസ്യമൊഴി, സ്വപ്ന തന്നെ പരസ്യമാക്കിയ ആ രഹസ്യമൊഴിയുടെ സമാനമായ ആരോപണങ്ങൾ തന്നെ ഇതിലുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലം. സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇന്നലെ സ്വപ്ന നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടി എന്നോണം സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഈ സ്വപ്ന ക്ലിഫ് ഹൗസിലെത്തിയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അക്കാര്യം മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി എന്നതിൻ്റെ തെളിവ് സർക്കാർ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായി തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് സ്വപ്നയെത്തിയത്. ഈ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമല്ല ചില സ്വകാര്യ ആവശ്യങ്ങൾ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്ന തരത്തിലേക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇതുവരെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയടക്കം കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. മറിച്ച് ഈ ആരോപണങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന പൊതു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ പുതിയ നീക്കങ്ങൾ, പുതിയ പുറത്തു വരുന്ന വിവരങ്ങൾ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. ഇടതുമുന്നണിക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. പ്രതിപക്ഷത്തിന്റെ സമരം ഒന്നുകൂടി ശക്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ശരി, തിരിച്ചു വരാം. സഹിത സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുബി, ഇവിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വന്നിരിക്കുന്നത്. മകൾ വീണയുടെ ബിസിനസ്സിനു വേണ്ടി മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്നാണ് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും കാണിക്കുന്നത്. മറ്റെന്തൊക്കെ ഗുരുതര വിഷയങ്ങളാണ് സത്യവാങ്മൂലത്തിലൂടെ സ്വപ്ന പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രിയെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വപ്ന രഹസ്യമൊഴി നൽകുന്നതിന് തൊട്ടു മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഇതിനകത്ത് ഉള്ളത്. ക്ലിഫ് ഹൌസിൽ മുറിയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി ഷാർജ ഭരണാധികാരിയുമായി ചർച്ച നടത്തി. ഷാർജ IT മന്ത്രിയുമായി ഇതിനു വേണ്ടി ചർച്ച നടത്തി. ക്ലിഫ് ഹൌസിലെ ഒരു അടച്ചിട്ട മുറിയിലായിരുന്നു ഈ ചർച്ച നടത്തിയത്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ ശിവശങ്കരനും അതുപോലെ തന്നെ നളിനി നെറ്റോയും ഈ അടച്ചിട്ട മുറിയിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ തന്നോട് തുടർച്ചയായി വിവരങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആശയവിനിമയം നടത്തിയത് മൊബൈലിലൂടെയാണ്. ആ മൊബൈൽ ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. NIA കേസുമായി ബന്ധപ്പെട്ടാണ് ഈ മൊബൈൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ ചാറ്റുകളുണ്ട്. ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ഈ മൊബൈലിനകത്തുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് ഈ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസിനോട് താൻ ഈ വിവരങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിരുന്നു, എന്നാൽ ഈ കസ്റ്റംസ് ഈ വിവരങ്ങളൊന്നും തന്നെ അന്വേഷിച്ചില്ല എന്നാണ് സ്വപ്ന സുരേഷിന്റെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ ബിരിയാണി ചെമ്പ് ക്ലിഫ് ഹൌസിൽ നിന്ന് ഈ കോൺസുലേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ കോൺസുലേറ്റിന്റെ വസതിയിൽ നിന്ന് കൊണ്ടുപോയ ബിരിയാണി ചെമ്പിൽ സമ്മാന പൊതികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കൊണ്ടുപോയത് വലിയ കാറിലാണ്, മിറ്റ്സുബിഷിയുടെ കാറിലാണ് എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. ഏതായാലും CPM-നെയും അതുപോലെ മുഖ്യമന്ത്രിയെയും വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്വപ്നയുടെ ഈ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ. ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ അതുപോലെ മകൾ എല്ലാവരും ചേർന്ന് ക്ലിഫ് ഹൌസിൽ താൻ നിരവധി പ്രാവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് സ്വപ്ന വെളിപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇതാണ്. അതായത് ഒരു വർഷത്തിന് മുമ്പ് മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന വിവരങ്ങളാണ് ഇതിൽ പുറത്തുവിട്ടിരുന്നത് ആ വീഡിയോയിൽ പറയുന്നത് ഇതാണ് വിവാദ നായികയെ താൻ ഒരുപക്ഷേ കണ്ടിരിക്കാം കാരണം പല ആളുകളെ കാണുന്നതാണ് കോൺസുലേറ്റിന്റെ ഒരു ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ അവരെ കണ്ടിരിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് ഈ വിവരങ്ങൾ പുറത്തു വന്നതിനെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ രഹസ്യ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളും പുറത്തു വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം ഏതായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൂടുതൽ വെല്ലുവിളികൾ ആവുകയാണ് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിക്ക് മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ശരി സുവി തിരിച്ചു വരാം സജിത ഇവിടെ ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം പുറത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടിയും ഇതിനെ നേരിടുക പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇതിപ്പോൾ കള്ളമൊഴിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമത്തിന്റെ സഹായം ഇല്ലെങ്കിൽ നിയമവഴി തേടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അവിടെ ധന്യ പ്രതിപക്ഷത്തിന്റെ ആരോപണവും അതുതന്നെയാണ് അതായത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പ്രതി ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തുന്നു ഈ പരാമർശങ്ങൾ അങ്ങേയറ്റം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് അതിൽ വസ്തുതയുടെ അംശം പോലുമില്ല എന്ന് സർക്കാർ വാദിക്കുന്നു മുഖ്യമന്ത്രി വാദിക്കുന്നു അങ്ങനെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന നീക്കത്തിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ചോദ്യം അതായത് കോടതിയുടെ നിയമപരമായ സാധ്യത മുന്നിലുള്ളപ്പോഴും എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യവും ഇതാണ് എന്തായാലും ഇക്കാര്യങ്ങൾക്കടക്കം വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും സ്വപ്നയുടെ മൊഴി അത് സ്വാഭാവികമായും സർക്കാർ കേന്ദ്രങ്ങൾ ഇടതുമുന്നണി നിഷേധിക്കും കാരണം നേരത്തെ തന്നെ ഈ രഹസ്യമൊഴി പരസ്യപ്പെടുത്തിയ നിരന്തരമായി മൊഴി മാറ്റുന്ന സ്വപ്നയുടെ നിലപാടിൽ യാതൊരു വിശ്വാസ്യതയില്ല എന്ന് ഇടതുമുന്നണി നിലപാടെടുത്തിരുന്നു സ്വാഭാവികമായും പുതിയ സാഹചര്യത്തിലും അതേ നിലപാട് തന്നെ സ്വീകരിക്കും തെളിവുകളൊന്നും മുഖ്യമന്ത്രിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഇല്ല മറിച്ച് ഒരു പ്രതി ഈ കേസിൽ പ്രധാന ആരോപിതയായ വ്യക്തി നടത്തുന്ന ചില ആരോപണങ്ങളാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയവും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടതുമുന്നണി മുന്നിൽ പ്രതിരോധമുയർത്തുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവാദ വിഷയങ്ങളിലും ഇതേ സമാനമായ പ്രതിരോധം തന്നെയായിരിക്കും ഇടതുമുന്നണി ഉയർത്തുക എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇതുവരെയും ഇടതു കേന്ദ്രങ്ങളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല എന്തായാലും സ്വപ്നയുടെ വാക്കുകൾ നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒപ്പം ഈ ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ചയിൽ നളിനി നെറ്റോയും ശിവശങ്കറും പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് നളിനി നെറ്റോയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായിട്ടൊരു ആരോപണം ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ തുടക്കത്തിൽ ഈ വിഷയം വന്നപ്പോൾ നളിനി നെറ്റോ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നല്ലെങ്കിൽ കൂടിയും ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ മറ്റാരും പ്രതികരിച്ചിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ ചില ഗൂഢാലോചനകൾ അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചില ആലോചനകൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി ഷാർജ ഭരണാധികാരിയുമായുള്ള ആലോചന നടന്നു അത് സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഈ വസ്തുതാ പ്രകാരം പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വസ്തുത സംബന്ധിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ടവരുടെ പ്രതികരണമാണ് വേണ്ടത് അതിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ ആരോപണ വിധേയരായ മറ്റ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ പ്രതികരണം നിർണായകമാണ് ആരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഈ വിഷയത്തിൽ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക് തുടർച്ചയുണ്ടാവുന്ന വെളിപ്പെടുത്തലുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അവർ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ക്ഷമിക്കണം ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണത്തിലേക്ക് തന്നെ